ദി ഹാപ്പി പ്രിൻസ്. ഒരു ദൂരദേശത്ത് ഒരു രാജകുമാരനുണ്ടായിരുന്നു. അവൻ എപ്പോഴും സന്തോഷവാനായിരുന്നു. മരിച്ചപ്പോൾ കൊട്ടാരത്തിലെ നിർമ്മാതാക്കൾ സന്തോഷവാനായ രാജകുമാരന്റെ സ്ഥാനം ഉണ്ടാക്കി പട്ടണത്തിൽ ഉയർത്തി. നഗരത്തിന് മുകളിൽ ഉയരമുള്ള ഒരു നിരയിൽ സന്തോഷവാനായ രാജകുമാരന്റെ പ്രതിമ നിന്നു. അവൻ സ്വർണം പൂശിയ ആളായിരുന്നു. അയാൾക്ക് രണ്ട് തിളങ്ങുന്ന നീലക്കല്ലും ഒരു വലിയ ചുവന്ന ഹലാപ്പി മാണിക്യം അവന്റെ വാളിൽ തിളങ്ങി. അവൻ ശരിക്കും വളരെയധികം പ്രശംസിക്കപ്പെട്ടു. സന്തോഷവാനായ രാജകുമാരനെപ്പോലെ ആയിരിക്കുക. അവൻ ഒന്നിനും കരയാറില്ല. ഒരു രാത്രി നഗരത്തിന് മുകളിലൂടെ പറന്നു പക്ഷി ശീതകാലം. ഞാൻ എവിടെ താമസിക്കും? അവൻ സ്വയം ചോദിച്ചു. അപ്പോഴാണ് ഉയരമുള്ള നിരയിലെ പ്രതിമ കണ്ടത്. ഞാൻ അവിടെ നിൽക്കാം. സന്തോഷവാനായ രാജകുമാരന്റെ പാദങ്ങൾക്കിടയിൽ അവൻ ഇറങ്ങി. എനിക്ക് ഒരു സ്വർണ കിടപ്പുമുറിയുണ്ട്, അദ്ദേഹം പറഞ്ഞു. അവൻ തല ചിറകിനടിയിൽ വയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ വെള്ളത്തിന്റെ ഇടയിൽ ഒരു വലിയ തുള്ളി അവന്റെ മേൽ പതിച്ചു. എന്തൊരു കൗതുകം! അവൻ നിലവിളിച്ചു. ആകാശത്ത് ഒരു മേഘം പോലുമില്ല. നക്ഷത്രങ്ങൾ വളരെ വ്യക്തവും തിളക്കവുമാണ്. എന്നിട്ടും മഴ പെയ്യുന്നു. അപ്പോൾ മറ്റൊരു തുള്ളി വീണു. എനിക്ക് മറ്റൊരു സ്ഥലം നോക്കണം, അവൻ പറന്നുയരാൻ ഒരുങ്ങി. എന്നാൽ അവൻ ആകാശത്ത് മേഘങ്ങൾ തുറക്കും മുമ്പ് അവന്റെ ചിറകുകൾ മൂന്നാമത്തെ തുള്ളി വീണു. അവൻ നോക്കി. ആഹ്! സന്തോഷവാനായ രാജകുമാരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്വർണ കവിളിലൂടെ കണ്ണുനീർ ഒഴുകുന്നു. ചന്ദ്രപ്രകാശത്തിൽ അവന്റെ മുഖം വളരെ മനോഹരമായിരുന്നു. ആരാണ് നിങ്ങൾ? അവൻ ചോദിച്ചു. രാജകുമാരൻ ജീവിച്ചിരുന്നപ്പോൾ കണ്ണുനീർ അറിഞ്ഞില്ലേ? സന്തോഷവാനായ രാജകുമാരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന്റെ സ്വർണ കവിളിലൂടെ കണ്ണുനീർ ഒഴുകി. നിലാവെളിച്ചത്തിൽ അവന്റെ മുഖം അതിമനോഹരമായിരുന്നു. എന്തിനായിരുന്നു കരുണ? നിങ്ങൾ ആരാണ്? അവന് ചോദിച്ചു. ഞാൻ സന്തോഷവാനായ രാജകുമാരനാണ്. പിന്നെന്തിനാ കരയുന്നത്? വിഴുങ്ങൽ ചോദിച്ചു. ജീവിച്ചിരുന്നപ്പോൾ കണ്ണുനീർ അറിയാത്ത രാജകുമാരൻ എന്തായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കൊട്ടാരത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ദുഃഖം അവിടെ കടക്കാൻ അനുവദിച്ചില്ല. എന്നെക്കുറിച്ച് എല്ലാം വളരെ മനോഹരമാണ്. എന്റെ കൊട്ടാരക്കാർ എന്നെ ഹാപ്പി എന്ന് വിളിച്ചു. രാജകുമാര, സന്തോഷമാണെങ്കിൽ തീർച്ചയായും ഞാൻ സന്തുഷ്ടനായിരുന്നു. അങ്ങനെ ഞാൻ ജീവിച്ചു, അങ്ങനെ ഞാൻ മരിച്ചു. ഇപ്പോൾ ഞാൻ മരിച്ചു. അവർ എന്നെ ഇവിടെ ഉയർത്തി. എന്റെ നഗരത്തിന്റെ എല്ലാ വിരൂപതയും ദുരിതവും എനിക്ക് കാണാൻ കഴിയും. ഒപ്പം എന്റെ ഹൃദയം ഈയത്താൽ നിർമ്മിതമാണ്. ദൂരെ ഒരു ചെറിയ തെരുവിൽ കുട്ടിക്കരയുന്നുണ്ടോ? ഒരു പാവപ്പെട്ട വീടാണ്. ജനാലകളിലൊന്ന് തുറന്നിരിക്കുന്നു. അതിലൂടെ ഒരു മേശപ്പുറത്ത് ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കാണുന്നു. അവൾ വളരെ ക്ഷീണിതയാണ്. മൂലയിലുള്ള ഒരു കട്ടിലിൽ അവളുടെ കൊച്ചുകുട്ടി അസുഖമായി കിടക്കുന്ന പനിയുണ്ട്. അവന്റെ അമ്മയ്ക്ക് നദിയിലെ വെള്ളമല്ലാതെ മറ്റൊന്നും നൽകാനില്ല. ആൺകുട്ടിക്ക് ദാഹിക്കുന്നു. അമ്മയ്ക്ക് വളരെ സങ്കടമുണ്ട്. സന്തോഷവാനായ രാജകുമാരൻ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. ഇവിടെ വളരെ തണുപ്പാണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊപ്പം ഒരു രാത്രി താമസിക്കും. നിങ്ങളുടെ സന്ദേശവാഹകനാകും എന്ന് അദ്ദേഹം പറഞ്ഞു. നന്ദി, രാജകുമാരൻ പറഞ്ഞു. അപ്പോൾ വിഴുങ്ങൽ രാജകുമാരന്റെ വാളിൽ നിന്ന് മാണിക്യം തിരഞ്ഞെടുത്ത് സന്തോഷവാനായ രാജകുമാരന്റെ കൊക്കിൽ പറന്നുപോയി. പട്ടണത്തിന്റെ മേൽക്കൂരകൾക്ക് മുകളിൽ അവസാനം അവൻ പാവപ്പെട്ട വീട്ടിൽ വന്ന് അകത്തേക്ക് നോക്കി. കുട്ടി തന്റെ കട്ടിലിൽ പനിപിടിച്ച് കിടക്കുകയായിരുന്നു. അമ്മ ഉറങ്ങിപ്പോയി. അവൻ മാണിക്യം മേശപ്പുറത്ത് വച്ചു. എന്നിട്ട് അവൻ മെല്ലെ കട്ടിലിന് ചുറ്റും പറന്നു. ചിറകുകൾ കൊണ്ട് ആൺകുട്ടിയുടെ തലയിൽ അമർത്തി. അടുത്തത് ഞാൻ നിങ്ങളോടൊപ്പം കാത്തിരിക്കും. രാവിലെ നഗരത്തിലുടനീളം ഞാൻ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. അവൻ ഒരു മേശപ്പുറത്ത് രാത്രി കൂടുതൽ ചാരിക്കിടക്കുന്നു. കടലാസുകളാൽ പൊതിഞ്ഞു. അവന്റെ മുടി തവിട്ടുനിറവും ചടുലവുമാണ്. അവന്റെ ചുണ്ടുകൾ ചുവന്നതാണ്. അവൻ ഒരു നാടകം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. ബിഷപ്പ് അവനെ തളർത്തിക്കളഞ്ഞു. വിഴുങ്ങൽ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം ഒരു രാത്രി കൂടി ഇവിടെ കാത്തിരിക്കാം. വിഴുങ്ങൽ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് മറ്റൊരു മാണിക്യം എടുക്കട്ടെ.
അയ്യോ, എനിക്ക് ഇപ്പോൾ മാണിക്യം ഇല്ല. രാജകുമാരൻ പറഞ്ഞു, എനിക്ക് ബാക്കിയുള്ളത് കണ്ണുകൾ മാത്രമാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന അപൂർവ നീലക്കല്ലുകൾ കൊണ്ടാണ് അവ നിർമ്മിച്ചിരിക്കുന്നത്. അവയിലൊന്ന് പറിച്ചെടുത്ത് അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകുക. പ്രിയപ്പെട്ട രാജകുമാര, എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് വിഴുങ്ങൽ പറഞ്ഞു. അവൻ കരയാൻ തുടങ്ങി. വിഴുങ്ങുക, രാജകുമാരൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പോലെ ചെയ്യുക. അങ്ങനെ വിഴുങ്ങൽ രാജകുമാരന്റെ കണ്ണ് പറിച്ചെടുത്ത് യുവാവിന്റെ അടുത്തേക്ക് പറന്നു. പക്ഷിയുടെ ചിറകുകളുടെ പറക്കൽ യുവാവ് കേട്ടില്ല. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ മനോഹരമായ നീലക്കല്ല് കണ്ടെത്തി. എന്നെ അഭിനന്ദിക്കാൻ തുടങ്ങി. ഇത് ഏതോ ഒരു വലിയ ആരാധകനിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് എന്റെ കളി പൂർത്തിയാക്കാം. അവൻ വളരെ സന്തോഷത്തോടെ കാണപ്പെട്ടു. അടുത്ത ദിവസം വിഴുങ്ങൽ ഹാപ്പി പ്രിൻസിന്റെ അടുത്തേക്ക് പറന്നു. നിങ്ങളോട് യാത്ര പറയാൻ വന്ന്, അവൻ കരഞ്ഞു. നഗരം വിടുക രാജകുമാരൻ, ഒരു രാത്രി കൂടി നിങ്ങൾ എന്നോടൊപ്പം താമസിക്കില്ലേ? ഇത് ശീതകാലമാണ്, വിഴുങ്ങൽ മറുപടി പറഞ്ഞു. പ്രിയ രാജകുമാരൻ, എനിക്ക് നിന്നെ വിട്ടുപോകണം. പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല, രാജകുമാരൻ പറഞ്ഞു. ആരാണ് ഒരു ചെറിയ മാച്ച് ഗേൾ? അവൾ തന്റെ രാജകുമാരന്റെ ആഗ്രഹം മത്സരങ്ങൾ ഗട്ടറിൽ വീഴാൻ അനുവദിച്ചു. അവളുടെ അച്ഛൻ ചെയ്യും അവൾ ചെയ്താൽ അവളെ തല്ലുക. എന്തിന് പണം? അവൾക്ക് ഷൂ ഇല്ല, സ്റ്റോക്കിംഗുകളും സ്വെറ്ററുമില്ല. സന്തോഷവാനായ രാജകുമാരൻ, എനിക്ക് നിങ്ങളുടെ കണ്ണ് പറിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ അന്ധനായിരിക്കും, സ്വല്ലോ പറഞ്ഞു. രാജകുമാരൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പോലെ ചെയ്യുക. അവൻ രാജകുമാരന്റെ മറ്റേ കണ്ണ് പറിച്ചെടുത്തു. അതിനൊപ്പം താഴേക്ക് കുതിച്ചു. അവൻ പെൺകുട്ടിയെ കണ്ടു. ആ രത്നം അവളുടെ കൈപ്പത്തിയിലേക്ക് ഇട്ടു. എന്തൊരു മനോഹരമായ ഗ്ലാസ്! ചിരിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് ഓടി. ഇപ്പോൾ അവൻ പറഞ്ഞു, അതിനാൽ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം വസിക്കും. ഇല്ല, പാവം, രാജകുമാരൻ പറഞ്ഞു. നീ ഈജിപ്തിലേക്ക് പോകണം. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, വിഴുങ്ങൽ പറഞ്ഞു. അവൻ രാജകുമാരന്റെ കാൽക്കൽ ഉറങ്ങി. രാജകുമാരൻ പറഞ്ഞു, എന്റെ നഗരത്തിന് മുകളിലൂടെ പറക്കുക. നിങ്ങൾ അവിടെ എന്താണ് കാണുന്നത് എന്ന് എന്നോട് പറയൂ. മഹാനഗരത്തിന് മുകളിലൂടെ പറന്നു. ഭിക്ഷാടകർ ഗേറ്റിൽ ഇരിക്കുമ്പോൾ ധനികർ ആനന്ദിക്കുന്നത് കണ്ടു. അവൻ ഇരുണ്ട പാതകളിലേക്ക് പറന്നു. പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ വെളുത്ത മുഖങ്ങൾ കണ്ടു. പിന്നെ അവൻ തിരിച്ചു പറന്ന് രാജകുമാരനോട് താൻ കണ്ട കാര്യം പറഞ്ഞു. നല്ല തങ്കം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു, രാജകുമാരൻ പറഞ്ഞു. നിങ്ങൾ അത് ഇലയിൽ നിന്ന് എടുത്ത് എന്റെ പാവപ്പെട്ട ആളുകൾക്ക് നൽകണം. സ്വർണം തങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് അവർ എപ്പോഴും കരുതുന്നു. അവൻ അത് ദരിദ്രരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. കുട്ടികളുടെ മുഖം വികസിച്ചു. അവർ തെരുവിൽ ചിരിച്ചും കളികളും കളിച്ചു. ഞങ്ങൾക്ക് ഇപ്പോൾ റൊട്ടിയുണ്ട്, അവർ കരഞ്ഞു. നഗരത്തിലെ ആളുകൾ സന്തോഷിക്കുന്നു. സന്തോഷവാനായ രാജകുമാരൻ ത്യാഗം അപ്പോൾ മഞ്ഞു വന്നു വർദ്ധിച്ചു. പക്ഷേ അവൻ രാജകുമാരനെ വിട്ടുപോയില്ല. അവൻ അവനെ നന്നായി സ്നേഹിച്ചു. ഞാൻ ഈജിപ്തിലേക്കല്ല പോകുന്നത്, എൽ ചിറകടിച്ച് ചൂടുപിടിക്കുക. എന്നാൽ അവസാനം താൻ മരിക്കാൻ പോകുകയാണെന്ന് അവൻ അറിഞ്ഞു. ഒരിക്കൽ കൂടി, വിട പ്രിയ രാജകുമാരൻ, നിങ്ങൾ ഒടുവിൽ ഈജിപ്തിലേക്ക് പോകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, രാജകുമാരൻ പറഞ്ഞു. ഞാൻ പോകുന്നത് ഈജിപ്തിലേക്കല്ല. ആ നിമിഷം രാജകുമാരന്റെ ഉള്ളിൽ കൗതുകകരമായ ഒരു വിള്ളൽ മുഴങ്ങി. എന്തോ തകർന്നതുപോലെ പ്രതിമ. അടുത്ത ദിവസം അതിരാവിലെ മേയർ താഴെയുള്ള സ്ക്വയറിൽ ടൗൺ കൌൺസിലർമാരോടൊപ്പം നടക്കുകയായിരുന്നു. അവർ നിര കടന്നുപോകുമ്പോൾ അവൻ പ്രതിമയിലേക്ക് നോക്കി. പ്രിയെ, സന്തോഷവാനായ രാജകുമാരൻ എത്ര മോശമായി കാണപ്പെടുന്നു. അവന് പറഞ്ഞു, ഇതാ അവന്റെ കാൽക്കൽ ചത്ത പക്ഷി. ഞങ്ങൾ ഈ പ്രതിമയെ വലിച്ചെറിയേണ്ട സമയമാണിത്. അങ്ങനെ അവർ സന്തോഷവാനായ രാജകുമാരന്റെ പ്രതിമ വലിച്ചെറിഞ്ഞു.